അവിടെ 10 മണിവരെ കയറി വന്നു. 10:30 മാത്രമേ കൊട്ടാരങ്ങളിൽ തിരിക്കാൻ കഴിഞ്ഞു. 10:30 തിരിച്ച് 1:30 അല്ലെങ്കിൽ 2:30 എത്താമെന്ന് ഞാൻ സമ്മതിച്ചിരുന്നു. 2:30 തന്നെ എത്തി. പക്ഷെ രാവിലത്തെ നിശ്ചയിച്ച പ്രകാരമുള്ള പൂജ ആ ചടങ്ങ് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി സ്വച്ഛോകർമ്മം എന്ന ചടങ്ങിന് വേണ്ടിയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. എനിക്ക് തോന്നുന്നു ഈ ഒരു സിനിമയുടെ നിർമ്മാണം ആരംഭിക്കുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് സ്വച്ഛോകർമ്മമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പൂജയുടെ ഉദ്ഘാടനം ഒരു ശരി നടത്താൻ കഴിയില്ലെങ്കിലും ക്യാമറയുടെ സ്വച്ഛോകർമ്മം നടത്തുക എന്നുള്ളത് ഏറ്റവും പ്രധാനമായ ചടങ്ങ് ഓർമ്മത്താൻ കഴിയുന്നത് ഈശ്വരന്റെ സഹായം കൊണ്ടാണ്. അത് ഈ സിനിമയുടെ വിജയത്തിന് നാന്ദിയാകും. മധു എന്ന ഈ സിനിമ നിർമ്മിക്കുമ്പോൾ എന്തുകൊണ്ടാണ് മധു എന്ന സിനിമ ഉണ്ടാകുന്നത്, എന്തിനു വേണ്ടിയാണ് സിനിമ ഉണ്ടാകുന്നത് എന്നുള്ളതാണ് സമൂഹത്തിന് ഏറ്റവും വലിയ ചോദ്യം. ഇന്നത്തെ കാലത്ത് കേരളം മാത്രമല്ല ഇന്ത്യ മാത്രമല്ല ലോകത്തെ ആഹ്വാനം ഞെട്ടിപ്പിച്ച ആൾക്കൂട്ടത്തിന്റെ ആക്രമണത്തിൽ കൊല ചെയ്യപ്പെട്ട അല്ലെങ്കിൽ വധിക്കപ്പെട്ട മധു എന്ന പാവപ്പെട്ട ഏറ്റവും ദരിദ്രം അനുഭവിച്ച ഒരു ആദിവാസി യുവാവ് തനിക്ക് സ്ഥിരതയില്ലാതിന്റെ പേര് വർഷങ്ങളോളം വീട് വിട്ട് വീട് ഉപേക്ഷിച്ച് കാട്ടിൽ കഴിഞ്ഞിരുന്ന മധു തനിക്ക് വിശപ്പ് വന്നപ്പോൾ താൻ താമസിച്ച കാട്ടിന് പുറത്തു വരികയും തൊട്ടടുത്തുള്ള ജംഗ്ഷനിലെ കടയിൽ നിന്ന് അല്പം അരിയും കുറച്ച് ഭേദമൊക്കെ സ്വന്തമായി എടുത്ത് ഒരുപക്ഷെ മധുവിനെ അറിയില്ല ഞാൻ അത് മോഷ്ടിക്കപ്പെടുകയാണ് എന്ന് ചിന്തിക്കാൻ പോലും കഴിയാത്ത തരത്തിലുള്ള ഒരു മാനസികാവസ്ഥയായിരുന്നു. ഈ അരിയും പേരുമൊക്കെ എനിക്ക് അവകാശപ്പെട്ടതാണ്, എന്റെ വിശപ്പിലുള്ള സാധനങ്ങളാണ് ഈ പേരും, അത് ആരോട് ചോദിക്കേണ്ട കാര്യമില്ല എന്ന ഒരു കാഴ്ചപ്പാടോടുകൂടിയാണ് മധു ആ അരിയും പേരുമൊക്കെ എടുത്തുകൊണ്ട് പോയത്. പക്ഷെ സമൂഹത്തിന് മുന്നിൽ മധു ഒരു കളനായും മോഷ്ടനമായും ഒക്കെ ചിത്രീകരിക്കുകയും ഇന്നത്തെ പരിഷ്കൃത സമൂഹത്തിൽ വിശപ്പിന്റെ വിളിയറിയാത്ത വിശപ്പിന്റെ ബുദ്ധിമുട്ടറിയാത്ത പട്ടിണിയുടെ കാഠിന്യം അറിയാത്ത ഇന്നത്തെ പരിഷ്കൃത സംഘമാണുകൾ മധുവിനെ കളനായും മോഷ്ടാവായും ചിത്രീകരിച്ചുകൊണ്ട് അവരെ ഓടി വളഞ്ഞിട്ട് തകരുകയാണ് ചെയ്തത്. ആ മർദ്ദനത്തിൽ ആ കിരാതമായ മർദ്ദനത്തിൽ മധു കൊല്ലപ്പെടുകയുണ്ടായി. മധുവിന്റെ വിവാദവുമായി ബന്ധപ്പെട്ട ഒരുപാട് വിവാദങ്ങളുണ്ട്. ഈ ആൾക്കൂട്ടത്തിന്റെ മർദ്ദനം കൊണ്ട് മാത്രമാണ് മധു കൊല്ലപ്പെട്ടത്. അതിനുശേഷം മധുവിനെ അറസ്റ്റ് ചെയ്ത പോലീസിന്റെ റോൾ ഉണ്ടായിരുന്നു, അതുപോലെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരുടെ റോൾ ഉണ്ടായിരുന്നു. ഇതിനേക്ക് സംബന്ധിച്ച് ഇപ്പോഴും അനുശോചനം നിലനിൽക്കുന്നു, അല്ലെങ്കിൽ ഇതിനേക്ക് സംബന്ധിച്ച് ഒരു വ്യക്തത ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ആൾക്കൂട്ടത്തിന്റെ മാത്രം ആക്രമണം കൊണ്ട് മധു കൊല്ലപ്പെട്ടതാണെന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. ആൾക്കൂട്ടത്തിന്റെ മർദ്ദനം കിട്ടിയ ശേഷം മധു നടന്നാണ് ജീപ്പിനകത്ത് കയറിയത്. ജീപ്പിൽ പോയ മധു മുക്കാലി എന്ന് പറഞ്ഞ സ്ഥലത്ത് അറസ്റ്റ് ചെയ്യപ്പെട്ട മധു പോലീസ് ജീപ്പിൽ മധു അരമണിക്കൂർ ഓടിയാൽ എത്തുന്ന അഗളി പോലീസ് സ്റ്റേഷൻ എത്തിയത് 2.5 മണിക്കൂർ കഴിഞ്ഞാണ്. ഈ 2.5 മണിക്കൂറിനുള്ളിൽ എന്തുകൊണ്ടാണ് മധുവിന് 2.5 മണിക്കൂർ സമയമെടുത്ത് എടുക്കേണ്ടി വന്ന അഗളി പോലീസ് സ്റ്റേഷൻ എത്താൻ? ഈ 2.5 മണിക്കൂറിനുള്ളിൽ പോലീസ് ജീപ്പിൽ എന്തെല്ലാം പീഡനങ്ങൾ പോലീസിനോട് കൂടി മധു ഏറ്റുവാങ്ങി എന്നതിനെ സംബന്ധിച്ച ഇന്നും സംശയങ്ങൾ നിലനിൽക്കുകയാണ്, അതൊന്നും തെളിയിക്കപ്പെടാതിരിക്കുകയാണ്. ഞാൻ വിശ്വാസം കണക്കുന്നില്ല. എന്തായാലും അട്ടപ്പാടി ഉണ്ടായ ഈ ഒരു ദുരന്തം അല്ലെങ്കിൽ മധു എന്ന ആദിവാസി യുവാവിന് ആൾക്കൂട്ടത്തിന്റെ ആക്രമണത്തിൽ കൊല ചെയ്യപ്പെട്ട സംഭവം കേരളത്തിന്റെ മനസാക്ഷി മാത്രമല്ല ഇന്ത്യയിൽ മാത്രമേ ലോകത്താകുവാനും ചർച്ചയുടെ വിഷയമാണ്. ഇത് എവിടെയാണ് സംഭവിച്ചത്? ഇന്ത്യയിൽ സംസ്കാര സമ്പന്നമായ വിദ്യാഭ്യാസപരമായി ഔന്നത്യം നിലനിൽക്കുന്ന അല്ലെങ്കിൽ എല്ലാ മേഖലയിലും വളർച്ചയിൽ അഭിമാനം കൊള്ളുന്ന മലയാളികളുടെ നാട്ടിലാണ്, മലയാളികളുടെ നാട്ടിലാണ് ഈ ആൾക്കൂട്ട കൊലപാതകം ഉണ്ടായത്. ആദിവാസി ചെറുപ്പക്കാരനെ പച്ചയായി തല്ലിക്കുന്നത് മലയാളികളുടെ നാട്ടിലാണ്, കേരളത്തിലാണ് എന്ന് പറയുമ്പോൾ ഒരുപാട് നവോത്ഥാന നായകന്മാരെ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള നമ്മുടെ നാട്ടിൽ ഒരുപാട് നവോത്ഥാന പ്രസ്ഥാനങ്ങൾ ഇവിടെ വളർന്നു വന്ന ഈ കേരളത്തിൽ തീർച്ചയായും ഗോഡ്സ് ഓൺ കൺട്രി ദൈവത്തിന്റെ
സ്വന്തം രാജ്യമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഈ നാട്ടിലാണ് ഈ ധാരണമായ സപ്പോർട്ട്. ഇത് പക്ഷേ ഉത്തർപ്രദേശിലോ ബീഹാറിലോ അല്ലെങ്കിൽ ഒഡീസയിലോ മറ്റേതെങ്കിലും സംസ്ഥാനത്ത് സംഭവിച്ചെങ്കിൽ അത് അത്ഭുതമായില്ലായിരുന്നു, അതിശയോക്തിയാകില്ലായിരുന്നു. അവിടെ ഇതൊക്കെ നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുക. എന്നാൽ അവിടെ ഇത് സംഭവിച്ചത് മധു എന്ന് പറയുന്ന ഈ ആദിവാസി യുവാവ് കൊല്ലപ്പെട്ടത്, ആൽക്കൂട്ടത്തിലെ അക്രമത്തിൽ കൊല്ലപ്പെട്ടത് നമ്മുടെ സംസ്ഥാനത്താണ് എന്ന് പറയുമ്പോൾ ഓരോ കേരളീയനും അപമാനം കൊണ്ട് തലതാഴ്ത്തിയ അല്ലെങ്കിൽ തല കുലിച്ച തല കുമ്പളേക്ക് വന്ന ഒരു സംഭവമായിരുന്നു ഇത് എന്നുള്ള കാര്യത്തിൽ ആശ്വസിച്ചില്ല. മെച്ചപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകത മനസ്സിലാക്കിക്കൊണ്ട് ആദിവാസി സമൂഹം മനുഷ്യ ജീവിയാണ്, സാമൂഹ്യ ജീവിയാണ്, അകപ്പെട്ട് ജീവിക്കുന്ന പൊതുലോകം അറിയാത്ത ഗുഹാവാസികളായ വനവാസികളായ പാവപ്പെട്ട ആദിവാസി സമൂഹം അവരുടെ പ്രയോജനത്തിന് വേണ്ടി. ഞങ്ങളുടെ വരാനിരിക്കുന്ന പുതിയ പുതിയ പ്രോഗ്രാമുകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കാണുന്ന ബെല്ലൈക്കണിൽ വിരലമർത്തുക. നിങ്ങളുടെ കമൻറ്റുകളാണ് ഞങ്ങളുടെ പ്രചോദനം. പുതിയ പുതിയ പ്രോഗ്രാമുകളുമായി ടോക്ക് ഷോകളുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.